നമസ്കാരം. പൊതുവെ ലോക്ക്ഡൗൺ കാലത്തെ ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വെബ് സീരീസുകളും സിനിമകളും ഒക്കെ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള കഥകളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭയങ്കര ഇമോഷണലി പ്രശ്നം ഉണ്ടാക്കുന്ന തരം കഥകൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ വന്നിട്ടുള്ള വെബ് സീരീസുകളും സിനിമകളൊക്കെ നമ്മൾ ഈ സമയം കൊണ്ട് കുറേയധികം കണ്ടു തീർത്തതാണ്. എന്നാൽ ലോക്ക്ഡൗൺ കാലത്തെ ജീവിതത്തിലെ തമാശകൾ വളരെ രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ വന്നു. ജോ ആൻഡ് ജോ എന്നാണ് സിനിമയുടെ പേര്. അരുൺ ഡി ജോസാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. വലിയ താരനിരയില്ല, അങ്ങനെ നമ്മൾ വലിയ കേട്ടിട്ടുള്ള ടെക്നീഷ്യന്മാരില്ല, എന്നാലും വളരെ ചെറിയ സംഭവങ്ങൾ വളരെ മനോഹരമായിട്ട് കോർത്തിണക്കി കഥ പറഞ്ഞ സിനിമയാണ് ജോ ആൻഡ് ജോ. തിയേറ്ററിൽ ഈ സിനിമ കണ്ടു തീർത്തപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പുഴു എന്ന സിനിമ വന്നിട്ടുള്ളൊരു ഇമോഷണൽ ഷോക്കോ അല്ലെങ്കിൽ പത്താം വളവോ സിനിമ അത്തരത്തിലുള്ള സിനിമ കണ്ടു തീർത്തപ്പോൾ ഉള്ള ഒരു സംശയങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് പ്രേക്ഷകന് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ജോ ആൻഡ് ജോ സിനിമ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ വലിയ താരനിരയില്ല. ഇതിലെ മുഖ്യ നാല് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിഖില വിമലും നെസ്ലിനും മാത്യുവും മെൽവിനുമാണ്. ഈ നാല് പേരും മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളൊന്നുമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സിനിമയിലെ അവരുടെ വേഷങ്ങൾ നമ്മൾ കാണുമ്പോൾ അവരുടെ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ പറ്റും മലയാള സിനിമയിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ ശേഷിയുള്ള നാല് താരങ്ങളാണിവർ. മെൽവിൻ ഇതിനുമുമ്പൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, അനുഗ്രഹീതൻ ആന്റണിയിൽ. അതിൽ ആ അദ്ദേഹം ചെയ്തിട്ടുള്ള റോളിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ നെസ്ലിനും മാത്യുവും ഓൾറെഡി ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത് അവരുടെ കഴിവ് തെളിച്ച ആളുകളാണ്. പക്ഷേ ഈ സിനിമ കണ്ടു തരുമ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറായിട്ട് തിളങ്ങിയത് മെൽവിനാണ്. മെൽവിന് ഒരു അഭിനേതാവ് എന്ന നിലയിൽ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം പരിമിതികൾക്കപ്പുറത്ത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ മെൽവിന് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ മെൽവിൻ തെറ്റിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാവുന്നത് നിഖില വിമൽ അവതരിപ്പിക്കുന്ന ജോമോളാണ്. ഇതിൽ ജോണി ആന്റണിയും സ്മിനുവും ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മക്കളായിട്ടാണ് നിഖിലയുടെയും മാത്യുവിൻ്റെയും കഥാപാത്രങ്ങൾ വരുന്നത്, ജോമോളും ജോമോനും. അതുകൊണ്ടാണ് സിനിമയ്ക്ക് ജോ ആൻഡ് ജോ എന്ന് പേരിടുന്നത്. ഈ ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഇടയിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ, അതിൽ സ്നേഹവും വൈരാഗ്യവും ഒക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളാണ് സിനിമ മുഴുവൻ നമ്മളെ കാണിക്കുന്നത്. തുടക്കത്തിലെ പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയിൽ അങ്ങനെ എന്താ വലിയ ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞൊരു കഥയൊന്നുമില്ല. ആർക്കും ഊഹിക്കാവുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ പോക്കും. പക്ഷേ സിനിമ കണ്ടു തരുമ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇതിലെ വലിയ ദുരൂഹതകളില്ലല്ലോ അല്ലെങ്കിൽ ട്വിസ്റ്റും ടേണും ഇല്ലല്ലോ എന്നൊന്നും ആലോചിക്കില്ല. നമ്മൾ അത്രയും നേരം കണ്ടത് വളരെ രസകരമായിട്ടുള്ളൊരു കുടുംബ കഥയാണ് എന്ന് മനസ്സിലാക്കി ചിരിച്ച് സന്തോഷിച്ച് തന്നെയാണ് നമ്മൾ തിയേറ്റർ വിട്ടു പോകുന്നത്. ഈ സിനിമയിൽ നിഖില അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി പറയണം. കാരണം മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള കുറേയധികം സിനിമകൾ വരാറുണ്ട്. ഇത്തരത്തിൽ തമാശയ്ക്ക് പ്രാധാന്യമുള്ളൊരു സിനിമയിൽ ഒരു വേഷം ചെയ്യുക എന്ന് പറയുന്നത് മലയാളത്തിലെ അധിക നടിമാരും പ്രത്യേകിച്ച് യുവ താരങ്ങളും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. അതൊരു ചലഞ്ച് കൂടിയാണ്. കാരണം ആ ഒരു തിരഞ്ഞെടുപ്പ് പാളിപ്പോയാൽ അവരുടെ കരിയറിനെ തന്നെ ഒരുപക്ഷെ ബാധിച്ചേക്കാവുന്ന, പ്രത്യേകിച്ചും ഈ ട്രോളുകളുടെയും വലിയ മീമുകളുടെയൊക്കെ കാലത്ത് അത്തരത്തിലുള്ള കഥാപാത്രം അഭിനയിച്ച് ശരിയായിട്ടില്ലെങ്കിൽ അവരുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, അത് വളരെ വിജയകരമായിട്ട് ചെയ്യുക എന്ന കാര്യം നിഖില ഒരു പരിഭ്രമം കൂടാതെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്താവോ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമോ അത് നിഖില വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിഖിലയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങളിൽ ഒന്നാണ് ഇതിലെ ജോമോളെന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ പറയേണ്ട ഒരു സംഗതി, ഇതിൻ്റെ സംവിധായകനും എഴുത്തുകാരനെയും ആയിട്ടുള്ള അരുൺ ഡി ജോസിനെ കുറിച്ചാണ്. ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഈ തമാശയ്ക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലത്ത് ആളുകളുടെ ജീവിതത്തിലുള്ള പലവിധ സംഭവങ്ങളിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട്. അതിൽ മാസ്ക് വരുന്നുണ്ട്, പുറത്തു പോകുമ്പോൾ പോലീസ് ഇടപെടുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ വളരെ ചെറിയ സംഗതികൾ, അതിലെന്താണ് തമാശ എന്ന് തോന്നാവുന്ന സ്ഥലത്ത് പോലും തമാശ ഉണ്ടാക്കാൻ അരുണിൻ്റെ എഴുത്തിന് സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ കാണിക്കാനും അദ്ദേഹത്തിലെ സംവിധായകനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അരുൺ ഡി ജോസിനും വലിയ രീതിയിലുള്ള കൈയ്യടികൾ നമ്മൾ കൊടുക്കണം. തമാശയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സാങ്കേതിക വിഭാഗങ്ങളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ വളരെ മികച്ചതാണ്. കാണുന്ന പ്രേക്ഷകന്
ഒരിക്കലും മുഷിയരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ആദ്യമേ ഉള്ളതുകൊണ്ടായിരിക്കണം. അത്തരത്തിൽ വളരെ വിദഗ്ധരായ ആളുകളെ തന്നെയാണ് അരുൺ ഡി ജോസ് പണി ഏൽപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ റിവ്യൂ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട മറ്റൊരാൾ നസ്ലിനാണ്. ഞാൻ തുടക്കത്തിൽ നസ്ലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു പോയിരുന്നു. പക്ഷേ നസ്ലിൻ ഈ സിനിമയിലെ ചില സീനുകളിൽ കാണിക്കുന്ന ഭാവപ്രകടനം കാണുമ്പോൾ വരുംകാല മലയാള സിനിമയിൽ വലിയ വലിയ റോളുകൾ ചെയ്യാൻ ശേഷിയുള്ള, വലിയൊരു താരമായി വളരാൻ ശേഷിയുള്ള ഒരാളാണ് നസ്ലിൻ എന്ന് കാണുന്ന നമുക്ക് തോന്നിയേക്കാം. ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയ അതേ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. നസ്ലിൻ വലിയൊരു താരമായി മാറാനുള്ള സകല ശേഷിയുമുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാഷണം പറയുമ്പോൾ അത് പ്രത്യേക ഒരു പ്രദേശമായിട്ട് ആ പ്രദേശത്തെ ഭാഷയായിട്ട് നമുക്ക് തോന്നിയേക്കാം. അതുകൂടി ഒരല്പം ശ്രദ്ധിച്ചാൽ നസ്ലിൻ വലിയ ഒരു താരമായി വളരാനുള്ള സകല ശേഷിയുമുള്ള ഒരാളാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നസ്ലിൻ അത് തെളിയിക്കട്ടെ. ഇനി ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒ ടി ടിയിൽ വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ നമ്മൾ ഈ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, ഇമോഷണലി നമ്മളെ പിടിച്ചു കുലുക്കുന്ന സിനിമകളൊക്കെ കണ്ടിട്ട് ഒരല്പം ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ മറന്ന് തിയേറ്ററിൽ ഈ സിനിമ കണ്ടു തീരുന്നവരെ ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങിപ്പോരാൻ നമുക്ക് പറ്റും. പറഞ്ഞു തരുന്നതിനും ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സോട് അടുപ്പിച്ച് നിഖില വിമൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് നിഖില വിമൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോമോളിനെ അനിയൻ വിളിക്കുന്ന ഒരു പദപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ആ പദപ്രയോഗം സാധാരണ മറ്റ് സിനിമകളിലാണെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ അതിനൊരു എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണമൊക്കെ തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ വിളിക്കുന്ന പ്രയോഗത്തിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരു വിളി പാടില്ല എന്ന് ഈ സിനിമ കാണുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് ജോമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോണി ആൻ്റണിയുടെ അച്ഛൻ കഥാപാത്രം അത് ശരിവെക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള എഴുത്ത് തന്നെയാണ് ജോ ആൻഡ് ജോ എന്ന സിനിമയുടെ വിജയത്തിന് ഏറ്റവും പ്രധാന കാരണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ട് ആസ്വദിക്കുക, മനസ്സ് തുറന്ന് ചിരിക്കുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമ്മൾ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ